ഹായ് ഗൈസ്, അപ്പോൾ ഇതാ നമ്മളിന്ന് 12 മണിക്ക് 2 പ്രാവുകൾ വിട്ടിട്ടുണ്ട്. നമ്മൾ മത്സരം വിട്ട പ്രാവുകളെന്ന് നമ്മൾ 2 ദിവസം റെസ്റ്റ് കൊടുത്തിട്ട് 1 ദിവസം ചുറ്റിച്ചു. 4 മണിക്ക് ചുറ്റിച്ചതിന് ശേഷം റെസ്റ്റ് കൊടുത്തിട്ട് ഇന്ന് അവരെ 12 മണിക്ക് വിട്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ പർവാട്രനേഴ്സ് സംഘടിപ്പിക്കുന്ന 10 മണി ടൂർണമെൻ്റ് ഉണ്ട്. വരുന്ന 11-ാം തീയതിയാണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ്. അതിന് നമ്മൾ 2 പ്രാവിനെ റെഡിയാക്കി കൊടുത്തിരുന്നു. അവർ ആ പ്രാവുകൾ ഞാൻ 10 മണിക്കൊക്കെ വിട്ടിട്ട് പറഞ്ഞ പ്രാവുകളാണ്. ആ പ്രാവുകൾ 2 റെസ്റ്റുള്ളടത്ത് നമ്മൾ 3 റെസ്റ്റ് കൊടുത്തിട്ട് പിന്നെ ഒരു ചുറ്റിപ്പ് കൊടുത്ത് 3 റെസ്റ്റ് കൊടുത്ത് പിന്നെ അതിന് നമ്മൾ ഒരു 12 മണിക്ക് വിട്ടപ്പോൾ ആ പ്രാവുകൾ ആകെ പറഞ്ഞത് 1.5 മണിക്കൂറാണ്. കാരണം അവരെ റെസ്റ്റ് കൂടിയിട്ട് അവർക്ക് അവരെ ചിറകിൽ നീരൊക്കെ വന്നിട്ട് പ്രാവ് പറക്കുന്നില്ല. ഓക്കെ, ആ പ്രാവുകളായിരുന്നു ഒരു വെള്ളയും 2 പുള്ളിപ്രാവുകളായിരുന്നു നമ്മൾ പർവാട്രനേഴ്സിൻ്റെ ബി ടീം 10 മണി മത്സരത്തിലിടാനുള്ള പ്രാവായിരുന്നത്. നമ്മൾ സബ്ജകളെ വിടാൻ പറ്റില്ല, ഒരു വട്ടം വിട്ട പ്രാവുകളെ വിടാൻ പറ്റില്ല, അപ്പോൾ പുള്ളിപ്രാവുകളെ വിടാമെന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ പർവാട്രനേഴ്സ് സംഘടിപ്പിക്കുന്ന ബി ടീം നമ്മൾ എന്തായാലും ക്യാൻസൽ ചെയ്യും. കാരണം ആരാ പ്രാവുകൾ അവരഞ്ഞ് താഴെ അടിയിൽനിന്ന് തൊട്ടിട്ട് ഇന്നാ പ്രാവുകൾ നമ്മൾ 3 മണിക്ക് വിട്ടിട്ടുണ്ട്, അടിയിൽനിന്ന് തൊട്ട് വീണ്ടും ട്രെയിനിങ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ വേറൊരു മത്സരമുണ്ട്, കൊണ്ടോട്ടിയിലുള്ള ഒരു സംഘടന നടത്തുന്ന ഒരു മത്സരമുണ്ട്. അതിൽ നമ്മൾ പ്രാവുകളെ 13-ാം തീയതി നമ്മളെ സബ്ജ പ്രാവുകളെ വിടാൻ താല്പര്യമുണ്ട്, 10 മണിക്ക് 10 മണി മത്സരത്തിലൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ 12 മണിക്ക് 2 പ്രാവിന് വിട്ടു, പിന്നെ 3 മണിക്ക് നമ്മൾ 3 മണിക്ക് ഒരു 4 പ്രാവിന് വിട്ടുണ്ട്. ഓക്കെ, 4 പ്രാവിന് വിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു 4:45 പ്രാവിന് വിട്ടു, അവൻ കുറേ നേരം പാറിയിട്ട് കറക്റ്റ് നമ്മുടെ വലക്കൂട്ടിൽ വന്നിരുന്നു. അപ്പോൾ ഞാൻ വേഗം കൂട്ടിലടിച്ചു. ഓക്കെ, അപ്പോൾ ഇവർ ഇനി വൈകുന്നേരം ഇറങ്ങുള്ളൂ, 7:30 ഇറങ്ങുള്ളൂ പ്രാവുകൾ. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഓരോരോ മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് ട്രെയിനിങ് ചെയ്യുന്ന പ്രാവുകളാണ്. ഇനി ഈ പ്രാവുകൾ നമ്മളിന്ന് 3 മണിക്ക് വിട്ട പ്രാവുകൾ നമ്മൾ നാളെ 4 മണിക്ക് ഇടും. 12 മണിക്ക് വിട്ട പ്രാവുകൾ നമ്മൾ സബ്ജ പ്രാവുകളാണ്, അവരെ നമ്മൾ റെസ്റ്റ് കൊടുത്തിട്ട് മത്സരത്തിന് വിടും. ഓക്കെ, പിന്നെ നമ്മുടെ ഇവിടെ പാടത്ത് ഒരുപാട് ദേശാടന പക്ഷികൾ വന്നിട്ടുണ്ട്. ഒരുപാട് മറ്റേ നമ്മുടെ റഷ്യയിൽ നിന്നൊക്കെ വരുന്ന എന്താ സ്ഥലത്തിൻ്റെ പേര്, സൈബീരിയൻ ക്രെയിൻ, അങ്ങനെയുള്ള ഒരുപാട് പക്ഷികളുണ്ട്. ജന്മനാടറിയാത്ത ഒരുപാട് പക്ഷികൾ നമ്മുടെ പാടത്തതവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ പ്രാവുകൾ പറക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല കമൻറ്റുകൾ ചെയ്യുക. ഓക്കെ, നിങ്ങളെ കമൻറ്റുകളൊക്കെയാണ് നമ്മുടെ കൂടുതൽ വീഡിയോകൾ നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഈ സബ്ജപ്രാവ് ഒറ്റയ്ക്കാണ് പറക്കുന്നത്, ആരോ ഒറ്റയ്ക്കാണ് പറക്കുന്നത്. ഓക്കെ, പിന്നെ ബാക്കിയുള്ള പ്രാവുകളതാ വരുന്നു, ടോട്ടൽ 7 എണ്ണം. അതിലൊരു വെള്ളപ്രാവും ഒറ്റയ്ക്ക് പറക്കുന്നത്. ഇപ്പോൾ കുഴപ്പമില്ലാതെ മറ്റുള്ള പ്രാവുകളെ കൂടി പറക്കുന്നുണ്ട്, നല്ല പറക്കലാണ് ഒരു വെള്ളപ്രാവ്. ഓക്കെ, നാളെ അവരെ 2 മണിക്ക് വിടും. ഓക്കെ, പിന്നെ നമ്മുടെ സബ്ജപ്രാവാണ് ബാക്കിൽ വരുന്നത്, നമ്മൾ മത്സരം വിട്ട പ്രാവുകൾ. അന്ന് മത്സരം വിട്ടന്ന് ആ പ്രാവുകളുടെ മേടയിൽ നല്ല ഫുഡുണ്ടായിരുന്നു. ഒരു പ്രാവിൻ്റെ ഇറങ്ങിയപ്പോഴും അതേപോലെ തന്നെ ആയിരുന്നു, പക്ഷെ ഇന്ന് ഞാൻ വിടുമ്പോഴൊന്നും നിങ്ങളുടെ മേടയിൽ ഫുഡില്ല. അപ്പം ഇനി നമ്മൾ 10 മണിക്കൊക്കെ വിടുമ്പോൾ അതിനനുസരിച്ച് ഇനി ഫുഡ് കൊടുത്തിട്ടൊന്ന് വിട്ടു നോക്കണം. ഓക്കെ.